അവൻ വീട്ടിലുമില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. സാധാരണ ഈ കഫേയിൽ കാണുന്നതാ, ഇന്നിപ്പോ എവിടെയും കാണുന്നില്ല. നീരജ് എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ചേച്ചി, പോലീസ് അല്ലേ, ബിസി ആയിരിക്കുന്നേ. ഒരു കാര്യം ചെയ്യാം, കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യേ, ചേട്ടൻ ഫ്രീ ആവുമ്പോ ചേച്ചിയെ വിളിച്ചോളും. ഐ തിങ്ക് അച്ഛമ്മ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഇറങ്ങിയാലോ? ലെറ്റ്സ് ഗോ. സോറി ഡു, യു ഓക്കേ? യു ഓക്കേ? ഏയ് വെയിറ്റർ, ഈ ഷൂസിന്റെ വില എത്രയാണെന്ന് നിനക്കറിയോ? നിനക്കെന്താ കണ്ണുകൊണ്ടൂടെ? ശ്രേയയുടെ കൂടെയുള്ള ഈ പയ്യൻ ആരാ? ഏയ് എന്താ നോക്കുന്ന? വാ, ഷൂ ക്ലീൻ ചെയ്. കം ഓൺ. മിണ്ടാതെ ഇവിടെ ഇരിക്കെ. നിന്റെ അമ്മ നിന്നെ ഈ അവസ്ഥയിൽ കണ്ടിരുന്നെങ്കിലേ ഈ പ്രാവശ്യം ശരിക്കും ഗ്ലൂക്കോസ് ബോട്ടിൽ നിറക്കേണ്ടി വന്നേനെ. തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുക. ഈ ഗ്ലാസ് പീസസ് നീ കാണുന്നില്ലേ? നമ്മുടെയൊക്കെ വിശ്വാസവും ഇതുപോലെ തന്നെയാ. കൂട്ടിച്ചേർക്കാനാവില്ല. ഒരു പ്രാവശ്യം വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കൂടിച്ചേരില്ല. അല്ലെങ്കിൽ നിനക്ക് ഈ കാര്യങ്ങളിൽ വിശ്വാസമില്ലല്ലോ. ചോദ്യങ്ങൾ ചോദിക്കാനും വിവരങ്ങൾ ചികഞ്ഞെടുക്കാനും നീ ആയിരം വഴികൾ നോക്കിക്കോ നീരജ്, പക്ഷെ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് എന്റെ കഫയാ, പിന്നെ ഇവിടെ തല്ലിപ്പുള്ളികളെയൊന്നും ഞങ്ങൾ എന്റർടൈൻ ചെയ്യിക്കാറില്ല. അല്ലെങ്കിൽ നിന്നെ പോലുള്ള ആളുകൾക്ക് വേണ്ടി ഞാനിവിടെ ഒരു ബോർഡ് വയ്ക്കുന്നുണ്ട്, റൂഡ് ആൻഡ് അറഗന്റ് പീപ്പിൾ നോട്ട് അലൗഡ്. നൗ ഗെറ്റ് ഔട്ട്. ആദ്യം നീ എന്റെ ഷൂസ് തുടയ്ക്കുന്നോ അതോ ഇതിന്റെ വില തരുന്നോ? പക്ഷെ അതിനുവേണ്ടി നിനക്ക് നിന്റെ കഫെ തന്നെ വിൽക്കേണ്ടി വരും. നീ പ്രായത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും വളരെ ചെറുതാണ്. നിന്നെപ്പോലുള്ള ആളുകളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. Now, get out. ഹേയ്, ഞാൻ എന്റെ അച്ഛമ്മയോട് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ഈ ജോലിയൊക്കെ വച്ചു കെട്ടേണ്ടി വരും. എന്റെ അച്ഛമ്മയ്ക്ക് നിന്റെ ഈ കാഫേയൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് വാങ്ങിക്കാൻ കഴിയും. അപ്പം നിനക്ക് ഇവിടെ ജോലി ചെയ്യാനും സാധിക്കും, പിന്നെ നിനക്ക് എന്റെ ഷൂസ് ക്ലീൻ ചെയ്യാനും പറ്റും. എന്റെ അച്ഛമ്മ ആരാന്ന് നിനക്കറിയോ? എന്നാ പിന്നെ നിന്റെ അമ്മ ആരാണെന്ന് ഞാൻ നിനക്ക് ഓർമ്മിപ്പിച്ചു തരാം കേട്ടോ. പൂച്ച കിടന്ന് കരഞ്ഞ അതൊരിക്കലും സിംഹമായി മാറില്ല. എന്റെ സ്ഥാനത്ത് വന്ന് നിന്നിട്ട് വെല്ലുവിളിക്കാൻ നോക്കുന്നോടാ? ഒരു മിനിറ്റിനൊക്കെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കോണം, ഇല്ലെങ്കിൽ നിന്റെ ചെവി ഞാൻ പൊന്നാക്കും. ഒപ്പം നിനക്ക് നിന്റെ അച്ഛമ്മയെ മാത്രമല്ല അവരുടെ അമ്മൂമ്മയെ വരെ ഓർമ്മ വരും. മനസ്സിലായി? ഒരു സുന്ദരിക്കോത വന്നിരിക്കുന്നു. നീയാണോ ഇവന്റെ കൂടെ വന്നത്? അപ്പോഴേ ഞാൻ ആലോചിച്ചതാ ഈ വികൃതി കുരങ്ങൻ ഇവിടെ എങ്ങനെ വന്നു. ഒരേ അച്ഛന് വാർത്തതാണല്ലോ രണ്ടും. ഇതെന്റെ ബ്രദറാണ് അതുൽ വർമ്മ. രാജേഷ് വർമ്മയുടെ ചെറുമകൻ. എന്റെ പടച്ചോനെ അമ്മൻ. Thank you.
ഞാൻ അമ്മയെ ഫോൺ ചെയ്തിട്ട് വരാം. നിന്റെ വീട്ടിലെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കണമെന്നില്ലേ? അതോ ഇവിടെ തന്നെ താമസിക്കാനാണോ ഉദ്ദേശം? പ്ലീസ് എനിക്ക് എന്റെ ഫോൺ എടുത്ത് തരാമോ? ഹലോ സാർ, എവിടെയാ? ഇന്നലെ രാത്രി മുതൽ അന്വേഷിക്കുക. അത് ഡിഡി ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. സാറിനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? റിലാക്സ് ഡിഡി, ഞാൻ ഓക്കെയാ. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. അമ്മ ഇതൊരു കാരണവശാലും അറിയാൻ പാടില്ല, മനസ്സിലായി? ആ പിന്നെ എൻ്റെ ആ ബാഗില്ലേ, അതും കൊണ്ടുവരണം. എൻ്റെ അടുത്ത് ഓരോ അസുഖത്തിനും ഓരോ മരുന്നുണ്ടാവും. എൻ്റെ പക്കൽ ഒരു നല്ല മരുന്നുണ്ട്, എല്ലാ അസുഖങ്ങളും ഭേദമാക്കുന്ന ഒരു മരുന്ന്. ഞാൻ ആ അത്ഭുത മരുന്നിന്റെ ബോക്സ് ഇപ്പോ കൊണ്ടുവരാം. ഗുഡ്. നീരജ് പറഞ്ഞത് ശരിയാ. വിശ്വാസം എപ്പോഴും ഈ ഗ്ലാസിന്റെ ചില്ല് പോലെ. സ്വന്തം അമ്മയിൽ നിന്നും ഇത്രയും വലിയൊരു കാര്യം മറച്ചുവെച്ച് അവരുടെ വിശ്വാസം തകർക്കല്ല നീ. ഈ പോളിസിയൊക്കെ മറ്റുള്ളവർക്ക് മാത്രമേ ഉള്ളൂ, സ്വന്തമായിട്ട് വേണ്ടേ? നിങ്ങൾ രണ്ടുപേര് ഇവനെ ഇൻസൾട്ട് ചെയ്തില്ലേ? അതൊട്ടും ശരിയായില്ല. ഇത് അച്ഛമ്മയെങ്ങാനും അറിഞ്ഞ പിന്നെ എല്ലാം നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പിന്നൊരു കാര്യമുണ്ട്, അച്ഛമ്മ ചിലപ്പോ എന്തും സഹിച്ചെന്ന് വരും. സ്വന്തം ചെറുമകൻ വിഷമിച്ച് കാണുന്നത് ഒഴിച്ച്. അതുൽ, ലെറ്റ്സ് ഗോ. അമൻ, അലി, എന്റെ അമൻ. അവമ്മേ, അമൻ, നമ്മുടെ അവനിയുടെ അമൻ. പക്ഷേ ഇവനിങ്ങനെ ആ കുടുംബത്തിൽ തന്നെയല്ലേ ജീവിച്ചേ? പക്ഷേ അമ്മ ഒട്ടും വിഷമിക്കണ്ട, അമ്മമ്മയുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നെ എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. അമ്മമ്മയുടെ അലി, ഈ കാര്യം എനിക്ക് നീനാൻ്റെ അറിയിക്കണം. അമ്മനെ കണ്ടു എന്ന് ഇതറിയുമ്പോൾ ആൻ്റെ വളരെ സന്തോഷിക്കും. ചേച്ചിക്ക് നല്ല ചൂടുള്ള ഏലക്കയിട്ട ചായ കൊണ്ടുവരാൻ പറ. ഇതിലൊന്ന് ചെക്ക് ചെയ്യാം, ചിലപ്പോ നീരജ് എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞാലോ. പിന്നെ ഞാൻ പറയുമായിരുന്നു, നമ്മുടെ നീരജ് മോൻ സ്വന്തം അമ്മയുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധയുള്ളവനാണെന്ന്. അമ്മയോടൊപ്പം ചിലപ്പോ പോയതാവും അല്ലേ? അതെങ്ങനെ അവന് പോവാൻ പറ്റും? പോലീസ് ജോലിയിൽ നിന്നൊരു സാവകാശം കിട്ടിയിട്ട് വേണ്ടേ? ഒരുപാട് ഉത്തരവാദിത്വമുള്ള ജോലിയല്ലേ അത്? മുകളിൽ നിന്ന് ഫീൽഡ് ട്രിപ്പ്, പുറത്തു പോകേണ്ടി വന്നു കാണും. അതിനർത്ഥം പ്രകാശ് മേനോന് നീരജിന്റെ ആക്സിഡന്റിനെ പറ്റി ഒന്നും അറിയില്ലെന്നല്ലേ? അപ്പൊ പിന്നെ നീരജ് എവിടെ പോയി? ഇത് ഏത് സ്ഥലമാ? സാർ 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 സാർ, സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഈ മുറിവ് എങ്ങനെ ഉണ്ടായി? ഇവർ ഇവിടെ വന്നോ? ചുമ്മാതല്ല സാർ ഈ പരുവത്തിലായത്. ഓ മാഡം, പറയൂ, എത്ര ആളുണ്ടായിരുന്നു? ഡിഡി, ഒരു സെക്കൻഡ്, സാർ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ഏ, അപ്പൊ നീ ഒറ്റയ്ക്കാണോ സാറിനെ ഈ അവസ്ഥയിലാക്കിയത്? ഡിഡി, ആദ്യം നീ ആവശ്യമില്ലാത്ത ചോദ്യം ചെയ്യൽ നിർത്ത്. ആ ബാങ്ക് തന്നെ. ആ സാർ, സാധനങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ടോ? ആ. ഇത്രയും വലിയ ബാഗോ? ഇവിടെ തന്നെ താമസാക്കാൻ തീരുമാനിച്ചോ? അത് പിന്നെ നല്ല ആഴത്തിലുള്ള മുറിവല്ലേ? എപ്പോഴും കൈ ഇങ്ങനെ അനങ്ങിയ മുറിവ് പെട്ടെന്ന് ഭേദാവില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവിടെ തന്നെ അങ്ങ് സ്റ്റേ ചെയ്യാം. അല്ല, നോക്കുന്നെന്താ? വേറെ എവിടെങ്കിലും പോയി ആരോഗ്യം സംരക്ഷിച്ചാൽ മതി. എന്റെ തല വെക്കുന്ന എന്തിനാ? കുറച്ചു നേരം മുമ്പ് വരെ എന്റെ കാര്യത്തിൽ എന്തായിരുന്നു ശ്രദ്ധ? പക്ഷെ ഇപ്പോ ഇങ്ങനെ ഇന്നലെ വരെ എന്നെ ഇവിടെ താമസിപ്പിച്ചു, എന്റെ ഡ്രസ് ചേഞ്ച് ചെയ്യിപ്പിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് തന്നു, മുറിവ് ഡ്രസ് ചെയ്തു. പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു മാറ്റം എന്തിന്? കൊള്ളാലോ, ചോദ്യം ചോദിക്കാൻ ഇത്ര എനർജി കിട്ടിയോ? ഇല്ലെങ്കിലും കുറ്റപ്പെടുത്താൻ ഒരു പടി മുന്നില്ല.
ഇതുവരെ ഒരു താങ്ക്സ് പോലും വായിന്ന് കേട്ടില്ല. നീനാനിയുടെ നമ്പർ എന്റെ കയ്യിലില്ലല്ലോ. എങ്കിൽ ഫോൺ വിളിച്ച് പറയാമായിരുന്നു അമൻ തിരിച്ചു വന്നു. സാരമില്ല, ഇനി ഇനി വീട്ടിൽ ചെന്ന് വിവരം പറയാം. ഇവർക്ക് എന്താ വേണ്ടെന്ന് മനസ്സിലാവുന്നില്ല, ഒന്നും തന്നെ പറയുന്നില്ല. നിങ്ങൾ അവൾ രക്ഷപ്പെടാൻ നോക്കണം. ഒരു കാരണവശാലും നിങ്ങളുടെ പിടിയിൽ നിന്ന് അവൾ രക്ഷപ്പെടാൻ പാടില്ല, മനസ്സിലായോ? ഞാനിപ്പോ വരാം. ശരി സർ. തിടുക്കത്തിലാണെന്ന് തോന്നുന്നു. ചില കുറ്റവാളികൾ തെളിവുകൾ നശിപ്പിക്കാൻ പോകുന്ന ഒരു തിടുക്കം പോലെ. കുറച്ച് തിടുക്കത്തിൽ തന്നെയാണ്, പക്ഷെ നശിപ്പിക്കാനല്ല, അന്വേഷിക്കാൻ വേണ്ടി. ഇനി എന്താ അറിയേണ്ടത് പറയൂ. എന്താ അറിയണ്ടേ? ഞാൻ കള്ളിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളിങ്ങനെ കള്ളം പറഞ്ഞ് എന്റെ വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് മനസ്സിലാകില്ലെന്ന. എന്റെ വീട് നിങ്ങക്ക് സെർച്ച് ചെയ്യണോ അല്ലേ? ഒരു മിനിറ്റ്. പിടിച്ചോ. ഇവിടുത്തെ ഓരോ മുക്കും മൂലയും നന്നായി തിരഞ്ഞോ. ടേക്ക് യുവർ ടൈം. അഥവാ എന്തെങ്കിലും കിട്ടിയാൽ പ്ലീസ് എന്നോട് പറയാൻ മറക്കരുത്. All right, IPS officer Neeraj Menon. Sir, avar endu mandiya thakkol police ne helpichittu poi. Oru second, naan anveshichu varam. Cheda mandabuthi nee bhoomiki thanne oru bharava. Thakkol avalu nammale helpichinte artham ee veettil search cheyan onnum illathathu konda. ഉള്ളിലുള്ള ഭയം പുറത്തു വരുന്നത് കയ്യിൽ നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണോ? ടൈം ഫോർ ആക്ഷൻ. ബിഡി ബാഗ് തുറക്കും. സാർ, ഈ ബാഗിലെ മിസൈലിന്റെ ഒരു പൂരം തന്നെ. അതെപ്പോഴും ലക്ഷ്യത്തിലെത്തിയിരിക്കും. ആരെയാണ് ചികിത്സിക്കേണ്ടതെന്ന് സാറൊന്ന് പറയേ. താൻ ഒരു കള്ളിയാണെന്ന് മുഖത്തെഴുതി വച്ചിരിക്കുന്ന ഒരു തന്ത്രശാലിയെ. ഇപ്പൊ അമ്മക്ക് വോയിസ് മെസ്സേജ് പോലും പോകുന്നില്ലല്ലോ. എവിടെ പോയിരിക്കും അമ്മ? എന്തായാലും ഇന്ന് അമ്മയെ കണ്ടെത്തിയേ പറ്റൂ. പിന്നെ അമ്മനെ കണ്ട് ആക്സിഡന്റിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും വേണം. നീനാൻ്റെ എന്തുമാത്രം സന്തോഷിക്കും ഞങ്ങളുടെ കുഞ്ഞമ്മൻ. ഞങ്ങളുടെ അവനീട് അവൻ തിരിച്ചെത്തി. അല്ലേ അല്ലേ, ഇപ്പൊ എന്നെ ഈ വീട്ടിൽ വെച്ച് കണ്ട ഞാൻ അവനെയാണെന്ന് ഉടനെ തന്നെ മനസ്സിലാകും.
വണ്ടിയുടെ അലാമാണല്ലോ. ഈ വണ്ടിക്ക് ഇതെന്ത് പറ്റി? ഇവിടുന്ന് രക്ഷപ്പെടാൻ നീ എത്ര ശ്രമിച്ചാലും നിനക്കത് കഴിയില്ല. മനസ്സിലായല്ലോ. ഹേയ്, ഇവളെ എണീപ്പിക്ക്. മിണ്ടാതെ ഇവിടെ ഇരുന്നോണം, മനസ്സിലായോ? വാ. ഹേയ്, ഇവളെ എണീപ്പിക്ക്. ഈ തെളിവ് രാജേശ്വരി വർമ്മയെ എത്തിക്കേണ്ട സ്ഥലത്ത് തന്നെ എത്തിക്കും. ജയിലിൽ അമ്മ എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതിശയം തന്നെ. പ്രകാശ് മേനോനും നീരജിനെ പറ്റി ഒരു വിവരവുമില്ല. ശ്രേയ, നീ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചോ? അച്ഛമ്മേ, ഞാൻ അവിടെ പോകുന്ന കാര്യം മറന്നുപോയി. എന്താ ശ്രേയ ഇത്? ശരി, എഴുന്നേക്ക്, പെട്ടെന്ന് പോയി അവരോട് വിവരം പറയും. വേഗം പോ. അച്ഛമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. ശ്രേയ, ഇപ്പൊ തന്നെ അങ്ങോട്ട് പോണം. എന്നിട്ട് നീരജിനെ പറ്റി അവരോട് അന്വേഷിക്കും. അത് നീ എന്നോടൊപ്പം വാ. വേണ്ട വേണ്ട, അതിലും ഒരിടത്തേക്കും പോണ്ട. ഇവനിവിടെ വന്നപ്പോ മുതൽ ടെൻഷൻ അടിച്ച് ഓരോ ഇടത്ത് അലഞ്ഞു തിരിയ. അതുൽ, നീ ഇവിടെ തന്നെ ഇരുന്നാ മതി, ഞാൻ നിന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാം. അതുൽ മോനെ, നിന്റെ അച്ഛമ്മ ഇവിടെ ഇല്ലേ? ഈ അച്ഛമ്മ ഉള്ളപ്പോ നീ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എല്ലാം ശരിയാകും. നീരജ് എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. വാ. എഴുന്നേൽക്ക്. ശരി സർ.
എന്നെ പിന്തുടർന്ന് ഇവിടെ വരെ എത്തിയെന്ന് ഇപ്പൊ കാണാലോ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ എന്നിട്ട് എവിടെ പോയി? മറ്റുള്ളവരെവിടെ? ഏയ്, ഇങ്ങോട്ട് വാ. എവിടെ പോയി അവൾ? എവിടെ പോയിന്ന് ആരെങ്കിലും ഒന്ന് പറയി. നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരതയില്ലേ? ഒരു സ്ത്രീയെ സൂക്ഷിക്കാൻ പോലും അറിയില്ലേ? എന്താ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയി അന്വേഷിക്ക്. പോ. ലോക്കോ, ചിലപ്പോ ഞാൻ നേരത്തെ ശ്രദ്ധിക്കാത്തതാവും. ഇപ്രാവശ്യം എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇനി ഇത് ശരിയാവില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മനെ കണ്ട് സംസാരിച്ചേ പറ്റൂ. അമ്മ എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്റെ മനസ്സും അതാ പറയുന്ന. എന്റെ അമ്മ അറിയാതെ പോലും ആരെയും മുറിവേൽപ്പിക്കില്ല. ഒന്ന് കണ്ടെങ്കിൽ ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എന്തിനാ നീ കാശ് വാങ്ങിയെന്ന്? കാശ് വാങ്ങിയത് എന്തിനാണ്?